குட் மார்னிங் ஃப்ரெண்ட்ஸ். அன்ஃபில்டர்ட் ப்ராக்டீசஸ് അൺഫിൽട്ടർഡ് പ്രാക്ടീസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പ്രൊഡക്റ്റിൻ്റെ സെയിൽസ് അല്ലെങ്കിൽ സപ്ലൈ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ മാനുഫാക്ചർ അല്ലെങ്കിൽ കമ്പനി ഓണർ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ ഓണർ തെറ്റായ കുറേ പ്രാക്ടീസുകൾ ചെയ്യും. ഫോർ എക്സാമ്പിൾ ഹോർഡിങ്, ബ്ലാക്ക് മാർക്കറ്റിംഗ്, ഇതെല്ലാമാണ് ഒരു അൺഫിൽട്ടർഡ് പ്രാക്ടീസിൻ്റെ മെയിൻലി എക്സാമ്പിൾസ്. അപ്പോൾ ഇത് ഇതിൻ്റെ സപ്ലൈ ഇൻക്രീസ് ചെയ്യാൻ മെയിൻലി അതിന് മാത്രമാണ് ഈ അൺഫെയർ അല്ലെങ്കിൽ തെറ്റായ രീതിയിട്ടുള്ള പ്രാക്ടീസസ് ചെയ്യുന്നത്. പിന്നെ അതിന് കുറേ വേസ് ഉണ്ട് അല്ലെങ്കിൽ കുറേ മെത്തേഡ്സ് ഉണ്ട്. അൺഫിൽട്ടർഡ് പ്രാക്ടീസ് കുറേ പ്രാക്ടീസസ് ഉണ്ട്. ഈ മാനുഫാക്ചർ ഫോളോ ചെയ്യുന്ന കുറേ പ്രാക്ടീസസ് ഉണ്ട്. അതിലൊരു ഫസ്റ്റ് വണ്ണാണ് ഓറലി അല്ലെങ്കിൽ റൈറ്റിംഗ് ഓർ ബൈ വിസിബിൾ റെപ്രസെൻറ്റേഷൻ. ഓറലി എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ പ്രൈസ്, അതിൻ്റെ ക്വാളിറ്റി വരും, അതിൻ്റെ സ്റ്റാൻഡേർഡിറ്റി വരും, ഗ്രേഡ്, അതിൻ്റെ ഓൺഷിപ്പ്, സ്പോൺസർഷിപ്പ്, പിന്നെ അതിൻ്റെ ഈവൺ അതിൻ്റെ യൂസ്ഫുൾ വരെ തെറ്റായ രീതിയിൽ മിസ്ലീഡ് ചെയ്ത് ആ പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ വാറണ്ടി, പിന്നെ പബ്ലിക്കിൽ ഒരു തെറ്റായ ഒരു അതിന് ആ പ്രൊഡക്റ്റിനെ പറ്റി തെറ്റായ രീതിയിലൊരു ഡീറ്റെയിൽസ് ഇൻഫർമേഷൻസ് കൊടുത്ത് അങ്ങനെയും പബ്ലിഷ് ചെയ്യാൻ പറ്റും. ഈവൺ സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റിനെ റീബിൽഡ് ചെയ്ത് ഒരു പുതിയ പ്രൊഡക്റ്റായിട്ട് വരെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. അതാണ് ഫസ്റ്റ് വൺ അല്ലെങ്കിൽ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ത്രൂ അഡ്വർടൈസ്മെൻ്റ്. അഡ്വർടൈസ്മെൻറ്റിലൂടെ എങ്ങനെ, ആഡിലൂടെ എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റിനെ മിസ്ലീഡ് ചെയ്യാൻ പറ്റുക? ഒരു പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ സെയിൽസിന് ഒരു ബാർഗെനിങ് പ്രൈസ് ഉണ്ടാവും. ഒരു ഫിക്സ്ഡ് പ്രൈസ് ഉണ്ടാവും. ആ ബാർഗനിങ് പ്രൈസ് തെറ്റായ രീതിയിൽ കൊടുക്കാം. ഈവൺ അത് കൺസ്യൂമറിന് ഫേവറായിട്ടുള്ള രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ കൺസ്യൂമർ അത് വാങ്ങിക്കാനുള്ള ടെംപ്ടേഷൻ ഓട്ടോമാറ്റിക്കലി കൂടും. ആ പ്രൊഡക്റ്റിന് മാർക്കറ്റിംഗ് റേറ്റ് കൂടും, ആ സപ്ലൈ കൂടും, സെയിൽസ് കൂടും. അതെല്ലാം ഈ മാനുഫാക്ചറിന് ഫേവറായിട്ട് വരും. അപ്പോൾ മെയിൻലി പ്രൈസാണ് എല്ലാവരും നോക്കുക. സോ ബാർഗനിങ് പ്രൈസ് ചേഞ്ച് ചെയ്താൽ മതി. അതുപോലെ തന്നെ അതിൻ്റെ ക്വാണ്ടിറ്റിയും സൈസും ക്വാണ്ടിറ്റിയും പിന്നെ അതിൻ്റെ ക്വാളിറ്റീൻ്റെ കാര്യം, എക്സലൻറ്റ് ക്വാളിറ്റി ആണ് അവർ ഓട്ടോമാറ്റിക്കലി എല്ലാവരും പൊതുവേ വാങ്ങും. ക്വാളിറ്റി, ക്വാണ്ടിറ്റി, അതുപോലെ പ്രൈസ്, അതിൻ്റെ ബാർഗനിങ് പ്രൈസ്, ഇതെല്ലാം കൺസ്യൂമറിന് ഫേവറബിളാണ് എന്നുള്ള രീതിയിൽ മിസ്ലീഡ് ചെയ്ത് മാർക്കറ്റിലോട്ട് ഇറക്കിയാൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ സപ്ലൈ കൂടും. നെക്സ്റ്റ് തേർഡ് വൺ എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ തന്നെ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ കൂടെ തന്നെ വല്ല ഗിഫ്റ്റോ അല്ലെങ്കിൽ ഓഫറോ അങ്ങനെ വല്ലതും എക്സ്ട്രാ ഫ്രീ വല്ലതും ഇപ്പം നമ്മൾ യൂഷ്വലി കാണുന്നതാണ് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ എന്നുള്ളൊരു ഓഫർ, അങ്ങനെയും കൊടുത്ത് മിസ്ലീഡ് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ. ഇത് വാങ്ങിയാൽ വേറൊന്നും ഫ്രീ എന്നുള്ള രീതി നമുക്ക് വേണമെങ്കിൽ അതും ഒരു തെറ്റായ രീതിയിലുള്ള ഇൻഫർമേഷൻ കൊടുത്ത് ഇങ്ങനെ ഒരു തെറ്റായ രീതിയിലുള്ള ഇൻഫർമേഷൻ കൊടുത്ത ശേഷം നമുക്ക് വേണമെങ്കിൽ കൺസ്യൂമറിൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റിക്കലി കൺസ്യൂമർ അത് വാങ്ങും, കാരണം ഒരു സാധനം ഫ്രീ ആയി കിട്ടില്ല. അപ്പോൾ നമ്മളെന്തായാലും ഓട്ടോമാറ്റിക്കലി വാങ്ങും. അപ്പോൾ അതിൻ്റെ സെയിൽസും സപ്ലൈയും കൂടും. അതിൻ്റെ മാത്രമല്ല, ഈ രണ്ട് പ്രൊഡക്റ്റിനും സെയിൽസും സപ്ലൈയും കൂടും. ഫ്രീ കിട്ടുന്ന പ്രൊഡക്റ്റും അതുപോലെ തന്നെ അതിൻ്റെ മെയിൻ പ്രൊഡക്റ്റും രണ്ടിൻ്റെയും സെയിൽസ് ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ്. നെക്സ്റ്റ് വൺ, അതുപോലെ തന്നെ ഇനി ഒരു കോണ്ടസ്റ്റ് അല്ലെങ്കിൽ ലോട്ടറി ഗെയിംസ് അങ്ങനത്തെ കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ യൂഷ്വലി നമ്മളെല്ലാവരും ഒരു കൺസ്യൂമർ യൂഷ്വലി നമ്മളെല്ലാവരും ഒരു ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മളവിടെ ഇൻഫ്ലുവൻസ് ചെയ്യാം. അത് നമുക്കത് പോയി വാങ്ങാം. ഈവൻ നമുക്ക് ചാൻസ് ഉണ്ട് അവിടെ, നമുക്ക് ജയിക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാൽ നമ്മൾ യൂഷ്വലായി അവിടെ പോയി അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ അവിടെ പോയി അപ്രോച്ച് ചെയ്ത് അത് വാങ്ങി ആ ഒരു ഗെയിം അറ്റൻഡ് ചെയ്ത് ജയിച്ചു കഴിഞ്ഞാൽ മേ ബി അവർ അത്രയ്ക്കും ജെന്യുവൻ ആണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്കതിനുള്ള റിട്ടേൺ കിട്ടും. ഇല്ലെങ്കിൽ അത് മിസ്ലീഡിങ് മിസ്റെപ്രസെൻറ്റേഷനുള്ള ഒരു പ്രാക്ടീസ് ആണെങ്കിൽ, അൺഫിൽട്ടേഡ് പ്രാക്ടീസ് ആണെങ്കിൽ നമ്മൾ പെടും, നമുക്കൊന്നും തിരിച്ച് കിട്ടില്ല. അതാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇതിൽ മെയിനായിട്ട് പറയുന്നത് ഒരു പ്രൊഡക്റ്റിന് കുറേ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും.
ആ കോമ്പറ്റീറ്റേഴ്സിൻ്റെ അനുസരിച്ചുള്ള പ്രൊഡക്റ്റ് ആയിരിക്കില്ല ഇവരിറക്കുണ്ടാവുക. കാരണം അവരെക്കാൾ കുറച്ചും കൂടി താഴ്ന്ന രീതിയിലുള്ള ചീപ്പായിട്ടുള്ള ഗുഡ്സ് ആയിരിക്കും ഇവരിറക്കുണ്ടാവുക മാർക്കറ്റിലോട്ട് പ്രൊഡ്യൂസ് ചെയ്യുക. അതിപ്പോൾ അതിൻ്റെ ഡിസൈൻ ആവാം, അതിൻ്റെ ക്വാളിറ്റി ആവാം, അതിൻ്റെ ക്വാണ്ടിറ്റി ആവാം, എന്ത് വേണമെങ്കിലും ആവാം. തെറ്റായ പക്ഷേ ഇവരെപ്പോഴും ഇവരുടെ പ്രൊഡക്റ്റ് എക്സലൻ്റ് എന്നുള്ള രീതിയിലായിരിക്കും ഇവരിറക്കുക. പക്ഷേ ഇത് കോമ്പറ്റീറ്റേഴ്സിനേക്കാൾ അത്രയ്ക്കും റിസ്കി അല്ലെങ്കിൽ ഇൻഷുർ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും ഇവർ മാർക്കറ്റിൽ റിലീസ് ചെയ്യുക. നെക്സ്റ്റ് വൺ, ഹോർഡിങ് ഓർ ഡിസ്ട്രക്ഷൻ ഓഫ് ഗുഡ്സ്. ഹോർഡിങ് എന്ന് പറയുന്നത് പൂഴ്ത്തി വെക്കുക. അതായത് ഒരു പ്രൊഡക്റ്റിന് മാക്സിമം സെയിൽസ് ഒരു ടൈമിൽ മാക്സിമം കുറച്ചിട്ട് മാക്സിമം റെഡ്യൂസ് ചെയ്തിട്ട് അതിനെപ്പോഴാണോ ആവശ്യം കൂടുതൽ, അതിൻ്റെ പ്രൈസ് എപ്പോഴാണോ കൂടുന്നതെന്നുള്ള ഒരു പോയിൻ്റ് ഓഫ് ടൈമിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യും. എപ്പോഴാണോ അതിന് ഡിമാൻഡും പ്രൈസും കൂടുന്നത് അപ്പോൾ മാത്രമേ അവർ അത് സെയിൽ ചെയ്യാൻ വേണ്ടി അവർ ഡിസ്പ്ലേ ചെയ്യുള്ളൂ. അതാണ് ഈ ഹോർഡിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് വൺ, മാനുഫാക്ചർ ഓഫ് സുപ്രീഷ്യസ് ഗുഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. സുപ്രീഷ്യസ് എന്ന് പറഞ്ഞാൽ ഫേക്കായിട്ടുള്ള ഗുഡ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫേക്കായിട്ടുള്ള ഗുഡ്സ് ഹാൻഡിൽ ചെയ്യുന്ന മാനുഫാക്ചേഴ്സ് ഓട്ടോമാറ്റിക്കലി ഈ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് അങ്ങനത്തെ അൺഫെയർ ആയിട്ടുള്ള പ്രാക്ടീസസ് അൺഫെയർ ആയിട്ടുള്ള രീതി ഫോളോ ചെയ്താൽ മാത്രമേ അവർക്ക് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഒബ്വിയസ്ലി ആ ഫേക്ക് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഇങ്ങനത്തെ ഹോർഡിങ് ബ്ലാക്ക് മാർക്കറ്റിംഗ്, ഇപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള എല്ലാ മിസ്ലീഡിങ് അല്ലെങ്കിൽ എല്ലാ അൺഫെയർ ട്രേഡ് പ്രാക്ടീസും ഫോളോ ചെയ്താൽ മാത്രമേ അവർക്ക് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഇത്രയേ ഉള്ളൂ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്. താങ്ക് യു.